ഹോംടെക് ട്രാവലിൻ്റെ ലിങ്ക് ഫെൻ സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുധിൻ. ഞാനെന്നുള്ളത് പത്തനംതിട്ടയാണ്. നമ്മൾ ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ്. നമ്മൾക്ക് വന്ന് പത്തനംതിട്ടത്തെ ആദ്യത്തെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കൊല്ലത്തും തിരുവനന്തപുരത്തും ഓരോ വർക്കുകൾ വരാനുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് ചെയ്തിട്ടുള്ളത് ഏകദേശം 300 മീറ്റർ ഏരിയ ഈ കാണുന്ന ബാക്കിൽ ഇവിടുത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഫെൻസിങ് ഇങ്ങനെ പോയിട്ട് ഒരു ഫ്രണ്ട് സൈഡും അതുപോലെ ഇതിനപ്പുറത്ത് വേറെ പ്രോപ്പർട്ടി ഉണ്ട്. ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ഒരു 300 ഏരിയയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ട് കൂടെ, വർക്കേഴ്സും എല്ലാവരും ഉണ്ട്, ഒപ്പം ശ്രുതിലും ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ശ്രുതിൽ തന്നെ ഷെയർ ചെയ്യും. ഏതാണ് തിക്നെസ് കാര്യങ്ങളെല്ലാം ശ്രുതിൽ തന്നെ ഷെയർ ചെയ്യും. ഇതെനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സൈറ്റാണ്. നമ്മൾ വന്നു, സൈറ്റ് കണ്ടു, കൃത്യമായിട്ട് അപ്പം തന്നെ കൊട്ടേഷൻ കൊടുത്തു. പുള്ളി എനിക്ക് തോന്നുന്നു ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് കൺഫർമേഷൻ തന്നു. പുള്ളിയോട് കമ്മിറ്റ്മെൻറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ദിവസം, രണ്ട് ദിവസം, ഫസ്റ്റ് ദിവസം ഫാബ്രിക്കേറ്റ് ചെയ്തു, രണ്ടാമത്തെ ദിവസം കാലുറപ്പിച്ചു. ഇന്നലെ ഇന്നുമായിട്ട് ബാക്കി ഗേറ്റ്, രണ്ട് ഗേറ്റ് ഉണ്ട്, അതിൻ്റെ പണിയെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ചെയിൻ ലിങ്ക് ഏകദേശം ഇപ്പോൾ 4:30 ഈവനിങ് ഒരു 5:30-6 മണിയോടുകൂടിയിട്ട് കുറച്ചുകൂടെ കെട്ടാനുള്ള ചെയിൻ ലിങ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഇനി നമ്മൾ സാധാരണയായിട്ട് പറയുന്ന പോലെ തന്നെ ശ്രുതിലും കൂടെ ഉണ്ട്. അപ്പോൾ ശ്രുതിലിനോട് തന്നെ ചോദിച്ചേക്കാം ഇന്നത്തെ കാര്യങ്ങൾ മൊത്തമായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മൾ നോർമലി ചെയ്യാത്തൊരു തിക്നെസ് ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് 3 mm, അതായത് 10 kg. നമ്മൾ നോർമലി 2.5 വെച്ചിട്ട് 3 inch നമ്മൾ നോർമലി ത്രൂ ഔട്ട് നമ്മുടെ വീഡിയോസിലൊക്കെ കാണാറ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് 3 inch തന്നെ, അതായത് 3 mm തിക്നെസ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. സെയിം ടാറ്റയുടെ മെറ്റീരിയലാണ്, ടാറ്റ സ്ട്രക്ചറുടെ ട്യൂബ്സാണ്, ട്യൂബ്സും കാര്യങ്ങളാണ് വരുന്നത്. 5 feet ഹൈറ്റാണ് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് ശല്യം കൂടുതലായതുകൊണ്ടാണ് പിന്നെ കസ്റ്റമർ റെക്കമെൻഡ് ചെയ്ത് അവർക്ക് കുറച്ചുകൂടി തിക്നെസ് വേണം. അതെ അതെ, പലപ്പോഴും പ്രകാരമായിരുന്നു ഇവിടെ ഈ 10 kg നമ്മൾ പോയി. 2.5 രണ്ട് ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ കസ്റ്റമർ 3 mm തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ 3 mm ചെയ്തിട്ടുള്ളത്. വെയിറ്റ് വൈസ് നോക്കുമ്പോൾ നല്ല വെയിറ്റ് വരും 3 mm മാറുമ്പോൾ. റേറ്റ് ആണെങ്കിലും അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാവും. അതിനാണെങ്കിൽ ഉപയോഗിക്കുന്ന ട്യൂബ്സും കാര്യങ്ങളെല്ലാം സെയിമാണ്. 2.5 ആണെങ്കിലും 3 mm ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ടൈ ഉപയോഗിക്കുന്ന വയേഴ്സ്, സ്റ്റേ വയേഴ്സ് എല്ലാം സെയിം 2.5 ഉപയോഗിക്കുന്ന സെയിം സ്ട്രക്ചർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലൊന്നും മാറ്റില്ല. 1.5 feet നമ്മുടെ മണ്ണിന് താഴോട്ട് പോയിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ വാഷർ വെച്ചിട്ട് ക്യാപ് വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ വരുന്നത്. പിന്നെ കയറി ഇറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. ചില പൈപ്പ്സ് എനിക്ക് വന്നത് 15 feet വരെ ഹൈറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ 2 feet മണ്ണിൻ്റെ താഴെ പോയി, കാരണം കയറി ഇറങ്ങി, അതായത് 5 feet സ്റ്റെപ്പ് വരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ലാൻഡ് ലെവൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഫ്രണ്ടിലൊരു ഗേറ്റ്, വലിയ ഗേറ്റ്, ബാക്കിലെ ഗേറ്റ്, പിന്നെ ഇവിടെ ബാക്ക് ഭാഗത്തൊരു ഗേറ്റ്, ചെറിയ ഗേറ്റ്, മുകൾ ഭാഗത്തൊരു ഗേറ്റ്, അങ്ങനെ 4 gates നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ബേസിക്കലി നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ നമ്മുടെ കസ്റ്റമേഴ്സും നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പിന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഏകദേശം ഒരു 10-20 എൻക്വയറിയുടെ മുകളിൽ ഇന്നായിട്ട് മാത്രം ഞങ്ങൾക്ക് വന്നു. ഓൾറെഡി 3-4 സൈറ്റ് നമ്മൾ ഇപ്പോൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതെ, മെഷർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൊട്ടേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സൈറ്റിൻ്റെ ചുറ്റുവട്ടങ്ങളിലായിട്ട് തന്നെ 2-3 സൈറ്റുകൾ നമ്മൾ മെഷർ ചെയ്ത് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വർക്ക് വരും ദിവസങ്ങളിൽ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്യും. ഞങ്ങൾ ബേസ് വരുന്ന മലപ്പുറത്താണ്. അപ്പോൾ എവിടെയൊക്കെ വർക്ക് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനും പ്രോപ്പറായിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കൺഫ്യൂഷനെല്ലാം ഉണ്ടാവാറുണ്ട്. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വർക്ക് ചെയ്യാനുള്ള ടീമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് ഫെൻസിങ് ആയതുകൊണ്ട് നമുക്ക് എമർജൻസി അല്ല എന്നുണ്ടെങ്കിൽ ഒരു വിത്തിൻ 1 weekനുള്ളിൽ നമ്മൾ ഇനിയിപ്പോൾ എന്ത് സർവീസ് ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ വർക്കാണെങ്കിലും ഇപ്പോൾ ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഒരു 1 weekനുള്ളിൽ നമുക്ക് എത്ര മീറ്റർ ആണെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ. അതെ അതെ അതെ, ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ആക്ച്വലി നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ. കാരണം കുറച്ച് ഫോറസ്റ്റ് ഏരിയാസ് കൂടുതലാണ്, അതുപോലെ പന്നിശല്യം ഭയങ്കരമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. ആർക്കും അത്ര ഫെമിലിയർ അല്ല, പക്ഷേ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു കൃഷി കൂടുതലാണ്, അതുപോലെ തന്നെ ശല്യം ഭയങ്കര കൂടുതലാണ്. കാരണം ഫോറസ്റ്റ് ഏരിയ ഒരുപാടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഏകദേശം ഫോറസ്റ്റ് ഏരിയ ആണുള്ളത്. എന്തായാലും അത്രയൊക്കെയാണ് സൈറ്റിലെ കാര്യങ്ങൾ. എന്തായാലും കസ്റ്റമർ റിവ്യൂ പ്ലാനിംഗ് ഉണ്ട്, കിട്ടുമോ എന്നറിയില്ല. പുള്ളി ലേറ്റ് കുറച്ച് തിരക്കുള്ള ആളുമാണ്, പിന്നെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ലാസ്റ്റ് പോയിന്റിൽ വെച്ചിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ കിട്ടാനുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയി പുള്ളി സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് റിവ്യൂ എടുത്തിട്ട് കാര്യമുള്ളൂ.
എനിവേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ഉള്ളത്. റിവ്യൂ കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിതിൻ്റെ ഈ വീഡിയോയുടെ കൂടെ നമ്മളുടെ ഇന്ന് സൈറ്റിലെ വിശേഷങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വീണ്ടും പറയുകയാണ് ചെയിലിൻ്റെ സ്പെസിഫിക്കേഷൻ. നമ്മൾ ടാറ്റയുടെ ജി ഐ പൈപ്പ് റൗണ്ട് 1.5 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് 1.6 വാൾ തിക്നെസ് ഉള്ള പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 2.5 മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ കാലുകൾ കൊടുത്തിട്ടുള്ളത്. ചെയിൻ ലിങ്ക് 10 കെ ജ് 3 mm 3 mm, അതായത് 10 കെ ജ് 3 mm 3x3 കള്ളിയകലത്തിലുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒപ്പം 5 അടി ഹൈറ്റ് ഇത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നോർമലി 3 ലൈൻ പ്ലെയിൻ 12 കെ ജിൻ്റെ ജി ഐ വയർ കെട്ടാൻ ഉപയോഗിച്ചത് 16 കെ ജും 14 കെ ജും. ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സ്പെസിഫിക്കേഷനിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. ഇവിടെ ഈ ഫെൻസിങ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പന്നിശല്യാണ്. അതായത് പുള്ളിക്കാരന് കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല പന്നിശല്യം കൊണ്ട്. ഇപ്പോൾ ഓൾറെഡി പോസ്റ്റ് ഉറപ്പിച്ചിട്ട് തന്നെ അദ്ദേഹം കുറെ വിത്തുകളും കാര്യങ്ങളൊക്കെ ഏകദേശം വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി നല്ല കൃഷിയായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് ക്ലോസ് ചെയ്തു ഈ ധൈര്യമായിട്ട് എന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ മോസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സും വരുന്നത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ബിസിനസ്മാൻസ്, റിസോർട്ട് പർപ്പസ്, പിന്നെ അതുപോലെ ഒരുപാട് ലാൻഡ് ഉള്ളവർ. ബിസിനസ്മാൻസ് നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരനെ നമുക്ക് കൃഷിയോടൊരു പാഷൻ ആയിട്ട് ഒരുപാട് പേര് നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നത്തേക്കുള്ള റിട്ടേൺ അല്ല, അതായത് ഇത് ഫ്യൂച്ചറിലുള്ള റിട്ടേണിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. ഒരു 20-25 ഇയേഴ്സ് ചെയ്യാവുന്ന ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഫെൻസിങ് ചെയ്യുന്നത്. അല്ല, വൺസ് നമ്മുടെ ഫെൻസിങ് ചെയ്തു കഴിഞ്ഞാൽ 25 ഇയേഴ്സ്. അതെ അതെ. പിന്നെ ഇതിലിപ്പോ ആകെ വരുന്നത് വല്ല മരം വീണാലോ അങ്ങനെ എന്തെങ്കിലും വരുന്നത്. അത് പിന്നെ നമുക്ക് നോർമലി നമ്മൾ തന്നെ വന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെതായ ടൈമും കാര്യങ്ങളും വേണ്ടിവരും. ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നമുക്ക് ഏത് ലൊക്കേഷനിലാണെന്ന് നമുക്ക് എത്തി. പിന്നെ ഇപ്പൊ നമുക്ക് കുഴപ്പമില്ലല്ലോ, ത്രൂ ഔട്ട് കേരളത്തിൽ വർക്ക് ഉണ്ടാവണമെന്നില്ല, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഗ്യാപ്പ് തന്നാൽ മതി, ബാക്കി എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ, ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റലേഷനും കാര്യങ്ങളെല്ലാം പോസ്റ്റ് ഫിക്സ് ചെയ്ത് മാത്രം നമ്മുടെ വീഡിയോ മിസ്സിംഗ് ഉണ്ട്, ബാക്കിയെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്കും ഫെൻസിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റിങ്ങോ അല്ലെങ്കിൽ കൊട്ടേഷൻ കിട്ടാനോ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ എല്ലാ വീഡിയോയും ഈ വീഡിയോയുടെ താഴെ കൊടുക്കാറുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഫെൻസിങ് സെഗ്മെൻറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റയുടെ മെറ്റീരിയൽ ചൂസ് ചെയ്യുക. കാരണം നമ്മൾ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോർമലിൽ ചെറിയൊരു പ്രൈസ് വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ നന്നായിട്ട് ബാധിക്കും. പിന്നെ സ്ട്രെങ്ത് വൈസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുമ്പോൾ മാക്സിമം ടാറ്റയുടെ പൈപ്പ് കോൺക്രീറ്റ് പോസ്റ്റിനെ നമ്മളിപ്പോൾ ഉപയോഗിച്ച് വളരെ കുറവാണ്. മാക്സിമം ജി ഐ പൈപ്പ് ഈ മാസം നമ്മൾ ഒരു വർക്ക് ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ മൊത്തത്തിൽ ജി ഐ പൈപ്പ്, ഇനി മറ്റന്നാൾ തുടങ്ങാൻ പോകുന്നു. ജി ഐ പൈപ്പ് ജി ഐ പൈപ്പ് പാലക്കാട് വർക്ക് ഉണ്ട്, അതും ജി ഐ പൈപ്പിലാണ് വരുന്നത്. എനിവേ, വീണ്ടും ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം പറയാം. നമ്മുടെ ഹോം ടെക് ട്രാവലും അതുപോലെ ലിങ്ക് ഫെൻ സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും, ഇത് രണ്ടും ഞങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ വീഡിയോസും മറ്റുള്ള ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ. സംവിധാനം, നമ്മൾ ഒരു വർക്ക് സാറേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ചെറിയ റീവർക്കും കൂടി ഉണ്ടായിരുന്നു. ആ റീവർക്കും കൂടി ഇന്ന് തീർക്കുകയാണ്. ലാസ്റ്റ് ദിവസം കഴിഞ്ഞു പോയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വീഡിയോ എടുക്കുന്നു. സാറിന് ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഞങ്ങളുടെ എൻക്വയറി വന്ന് അത് കഴിഞ്ഞ് അറ്റൻഡ് ചെയ്ത് അത് മുതലുള്ള സാറിന്റെ ഫീഡ്ബാക്ക് ഞാൻ അറിയിക്കുക. ടോട്ടലി നിങ്ങളുടെ വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. പിന്നെ ആദ്യത്തെ എൻക്വയറിക്ക് സമയത്ത് നിങ്ങൾ വന്നു, നിങ്ങളുടെ ആളുടെ സൈറ്റ് വിട്ടു വന്ന് എല്ലാം ചെക്ക് ചെയ്തു. അതനുസരിച്ച് നിങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആ കൊട്ടേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്തു, വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സാറിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ സമയത്തും കാണിച്ചെന്നുണ്ടായിരുന്നു. ഇനിയും എന്ത് സാറിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കുക. കാരണം ഞാൻ സാറിനോട് പറഞ്ഞു, ഞങ്ങളൊരു ഇവി കാറും കൂടി എടുത്തിട്ടുണ്ട് സാർ, എപ്പോൾ വിളിച്ചാലും നാളത്തിന് എത്തും. അർജന്റ് ഇല്ലെങ്കിൽ ഒരാഴ്ചക്ക് സമയം തന്നെ ഞാൻ വരുന്ന വഴിക്ക് നമ്മൾ വന്നിട്ട് എന്ത് സർവീസ് നിങ്ങളും ചെയ്തു നോക്കാം. അപ്പൊ സാറിന് ഏതെങ്കിലും വേറെ വർക്കുകളുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം. മലപ്പുറത്തു നിന്ന് നിങ്ങൾ ഇത്രയും ദൂരത്തിൽ വന്നാൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് വളരെ സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു.